അവളറിയാതെ അമ്മായിയമ്മ അവളുടെ ചോറിൽ തുപ്പിയിട്ടു. ഇവനെയൊക്കെ ഉണ്ടല്ലോ സാറേ, ഇതേ തീരലാ കണ്ണീർപ്പാടം. ഓഹോ, സാറിനെ പോലുള്ളവർ ജീവിച്ചിരിക്കണോണ്ടേ ആണുങ്ങൾക്ക് പത്തര കഴിയാതെ വീട്ടിൽ കയറാൻ പറ്റില്ല കേട്ടാ. ചോറോട് വെച്ചിട്ടുണ്ട്. ഓ, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു രസം വേണ്ടോ? രസിച്ചോട്ടെ രസിച്ചോട്ടെ, പക്ഷെ നേരം വെളുക്കുമ്പോ ഞാനും ഒന്ന് രസിക്കും. അവളെയും പിടിച്ച് കുനിച്ചിരുത്തിട്ടുണ്ടല്ല, കൂമ്പിലോട്ട് നാല് കീറങ്ങാൻ കീറും. താൻ ഭാര്യയെ തല്ലുവോ? പിന്നെ ആണുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു രസമൊക്കെ വേണ്ടേ? അയ്യോ, ഇടിച്ച് ചീലിച്ച പിന്നെ ദേഹം ഒന്ന് കൈയെടുക്കാൻ തോന്നൂല, അത്രക്ക് രസമാണ്. എന്താമ്മേ? നീ നാളെ ഇങ്ങോട്ടൊന്ന് വരണേ. അയ്യോ, നാളെ പറ്റില്ല അമ്മ, നാളെ ഷൂട്ട് ഉള്ളതാ. എടാ, ഇത് അത്യാവശ്യമാ. ആ ഫോൺ ചെയ്യാന്നെ. ഹലോ, ഒന്നും പറഞ്ഞാൻ പറ്റത്തില്ല, നീ നാളെ വന്നേ പറ്റൂ. എടാ, ഇവര് വന്നിട്ട് എത്ര നേരമായെന്ന് അറിയോ നിനക്ക്? ഞാൻ പുഷ്പമല്ലിയുടെ അമ്മാവൻ, ഇത് പുഷ്പമല്ലിയുടെ മൂത്ത ആണ്, ഇത് പുഷ്പമല്ലിയുടെ രണ്ടാമത്തെ ആണ്. ഹലോ, ആരായി പുഷ്പവല്ലി? എന്റെ മരുമോള്, ലവന്റെയും ഒരേ ഒരു പെങ്ങള്. നിങ്ങൾക്ക് അവളെ ജീവന അല്ലേനിയ? അതെ, അവൾ അമ്പിളി മാമനെ വേണോന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനായിട്ട് അല്ലേ ചേട്ടാ? അതെ, അമ്പിളിയമ്മാവൻ ഞങ്ങൾ ഇവിടെ അങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല. ഉണ്ടാവോ പഴയ തോരണ? കേട്ടോ മക്കളെ, വലുതപ്രിയൻ എഴുത്തുകാരനാണല്ലോ. ഈ പുഷ്പവല്ലിയുടെ കാര്യം പറയാൻ തന്നെയാ ഞങ്ങൾ വന്നത്. മേലും വിളപ്പൻ ചായത്തിൽ എവിടെ വന്ന് ചോദിച്ചാലും പുഷ്പവല്ലിയെ കുറിച്ച് പറഞ്ഞുതരും. അത്രയ്ക്ക് ഫേമസ് അല്ലേ പുഷ്പവല്ലി? അമ്പലത്തിൽ ഉത്സവം വന്നാൽ പുഷ്പവല്ലി, പള്ളിയിൽ പെരുന്നാൾ വന്നാൽ പുഷ്പവല്ലി. ഇലക്ഷൻ, ഓണം, വിഷു, റംസാൻ ആഘോഷം ഏതായിരുന്നാലും ഗാനമേള പുഷ്പവല്ലിയുടേത് തന്നെ. പത്ത് വയസ്സ് മുതൽ അവൾ ജയദേവന്റെ സീരിയൽ കണ്ടു തുടങ്ങിയതാ. ഒരൊറ്റ എണ്ണം വിടില്ലിപ്പോഴും അതിലെ നടീതന്മാരെയും എഴുതുന്ന ജയദേവനെ അവർക്ക് ജീവന്റെ ജീവനാ. ഇപ്പോഴവക്ക് വിവാഹ പ്രായമായി. ആലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ അവൾ പറയുവാ, എനിക്ക് ഈ ജന്മം ഒരു കല്യാണം ഉണ്ടെങ്കിൽ വരൻ ജയദേവൻ ചുങ്കത്ര തന്നെ ആയിരിക്കും. നടക്കില്ല, നടക്കില്ല എന്ന് പറഞ്ഞ നടക്കില്ല. ഈ ജന്മത്തിൽ ഞാൻ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് പോവാം. അപ്പൊ പുഷ്പവല്ലി ജയേട്ട് സമ്മതിച്ച മാമാ? ഞാൻ നീ അത് പ്രതീക്ഷിക്കണ്ട മോളെ, നടക്കില്ല.